സി പി എമ്മിന്റെ സംഘടനാ സമ്മേളനങ്ങൾക്ക് തുടക്കമായി. ഫെബ്രുവരിയിൽ പാർട്ടി കോൺഗ്രസോടെയാണ് സമ്മേളനങ്ങൾ സമാപിക്കുന്നത്. അടുത്ത മാസം ലോക്കൽ സമ്മേളനങ്ങളും നവംബർ ഡിസംബർ മാസങ്ങളിലായി ഏരിയ സമ്മേളനങ്ങളും നടക്കും. സമ്മേളനങ്ങളുടെ ഭാഗമായി സി പി എം ഓച്ചിറ പായക്കുഴി ബ്രാഞ്ച് സമ്മേളനം നടന്നു. സി പി എം 24-ാം പാർട്ടി കോൺഗ്രസിന് മുന്നോടിയായാണ് സംഘടനാ സമ്മേളനങ്ങൾക്ക് തുടക്കമായത്. വിവിധ പ്രദേശങ്ങളിൽ ബ്രാഞ്ച് സമ്മേളനങ്ങൾ ആരംഭിച്ചു. ഒക്ടോബറിൽ ലോക്കൽ സമ്മേളനങ്ങൾ നടക്കും. നവംബർ ഡിസംബർ മാസങ്ങളിലായാണ് ഏരിയ സമ്മേളനങ്ങൾ നടക്കുന്നത്. ജനുവരിയിൽ സംസ്ഥാന സമ്മേളനവും ഫെബ്രുവരി മാസത്തിൽ പാർട്ടി കോൺഗ്രസും നടക്കും. സി പി എം ഓച്ചിറ പായക്കുഴി സമ്മേളനം ഷൂർനാട് ഏരിയ സെക്രട്ടറി പി ബി സത്യദേവൻ ഉദ്ഘാടനം ചെയ്തു. 2025 ഏപ്രിൽ മാസം 2-ാം തീയതി മുതൽ 6-ാം തീയതി വരെ തമിഴ്നാട്ടിലെ മധുരയിലാണ് പാർട്ടി കോൺഗ്രസ് നടക്കുന്നത്. അതിന് മുന്നോടിയായിട്ടാണ് സി പി ഐ എമ്മിൻ്റെ എല്ലാ സമ്മേളനങ്ങളും നടക്കേണ്ടത്. ദേശീയ രാഷ്ട്രീയത്തിൽ വീണ്ടും ഇപ്പോൾ നടന്ന തെരഞ്ഞെടുപ്പിൽ ബി ജെ പി മുൻകാലങ്ങളിൽ ഇല്ലാത്തകൾ നേടിക്കൊണ്ട് വീണ്ടും അധികാരത്തിലെത്തിയിരിക്കുകയാണ്. അത് നമുക്കും വളരെ ഭീഷണിയാണ്. നമ്മുടെ സംസ്ഥാനത്തെ സാമ്പത്തികമായും അല്ലാതെയും വളരെയേറെ വീർപ്പുമുട്ടിക്കുന്ന ഒരു നയസമീപനമാണ് അവരുടേത്. പുഷ്പാർച്ചനയ്ക്ക് ശേഷം മുതിർന്ന പ്രവർത്തകൻ ഷാജഹാൻ പതാക ഉയർത്തി. സുഗതൻ സ്വാഗതവും താജുദ്ദീൻ രക്തസാക്ഷി പ്രമേയവും സിനി ഉണ്ണികൃഷ്ണൻ അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു. ബ്രാഞ്ച് സെക്രട്ടറി ജി ഉണ്ണികൃഷ്ണൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു. രാജ്യത്ത് സോഷ്യലിസ്റ്റും കമ്മ്യൂണിസ്റ്റും ഉറപ്പാക്കുക എന്ന ലക്ഷ്യമാണ് നമ്മൾ പ്രധാനമായി. അതിന് മുന്നോടിയായുള്ള ഒരുക്കങ്ങളാണ് നമ്മൾ. ഒരു ജനകീയ ജനാധിപത്യ വിപ്ലവം സ്ഥാപിച്ചെടുക്കാൻ ഉള്ള തയ്യാറെടുപ്പിലാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ്. അതിന് ഗ്രാമങ്ങളിലെയും നഗരങ്ങളിലെയും എല്ലാവരെയും സംഘടിപ്പിക്കും. ഈ നാടിലെ ആകെ ചേർത്ത് പിടിച്ചുകൊണ്ട് മഹാഭൂരിപക്ഷം വരുന്ന ഒരു ജനതയുടെ പാർട്ടിയായി മാറിയെങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ ലക്ഷ്യത്തിലേക്ക് കടന്നു കയറാൻ, അതിനുള്ള തയ്യാറെടുപ്പാണ് നമ്മുടെ പാർട്ടി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി സുരേഷ് നാരായണത്ത്, ഷാജിലാൽ അജുമൻ, എം ഗോപാലകൃഷ്ണപിള്ള, പ്രൊഫസർ എ ശ്രീധരൻപിള്ള, അഡ്വക്കേറ്റ് ഓച്ചിറ മുരളി, കബീർ എൻസൈൻ തുടങ്ങിയവർ പങ്കെടുത്തു. ബ്രാഞ്ച് സെക്രട്ടറി ഐ ജി ഉണ്ണികൃഷ്ണനെ സമ്മേളനം തെരഞ്ഞെടുത്തു. ഓച്ചിറ ഗവൺമെന്റ് ഐ ടി ഐയിൽ പുതിയ കോഴ്സ് ആരംഭിക്കണമെന്ന് സമ്മേളനം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. ന്യൂസ് ബ്യൂറോ ഓച്ചിറ.